അല്ല, സംസ്ഥാന ധനമന്ത്രി നിലപാട് വ്യക്തമാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ എൻ ബാലഗോപാൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോഴും സംസ്ഥാന നികുതി കുറയ്ക്കണം എന്ന ആവശ്യം, അതിനോട് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ അത്തരത്തിൽ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ശ്രീമതി സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആ സംസ്ഥാനങ്ങളിൽ കിട്ടിയ അധിക നികുതി വേണ്ട എന്ന് അവർ ഉപേക്ഷിച്ചു. അതിന്റെ ഒരു ആനുകൂല്യവും ഗുണവും നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നം അതല്ല, അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി കൂടുന്നതനുസരിച്ച് ക്രമാതീതമായി നമ്മളുടെ വാറ്റ് നികുതി അനുസരിച്ച് സംസ്ഥാനത്തെ ഗവൺമെന്റ് പിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ്, കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കാം എന്ന് ഇന്ത്യ ഗവൺമെന്റ് സമ്മതിച്ചു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ ഗവൺമെന്റ് വാറ്റ് നികുതി കുറയ്ക്കണ്ടേ? ആ വാറ്റ് നികുതി കൂടി കുറയ്ക്കും എന്നാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണമായി ഞാൻ കേട്ടത് നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ. പക്ഷേ ഇപ്പൊ തിരിച്ചു കേൾക്കുന്ന എന്തർത്ഥത്തിലാണ് എന്ന് എനിക്കറിയില്ല. ഇപ്പൊ വന്നിരിക്കുന്നത് 31% കേന്ദ്ര ഗവൺമെന്റും 28% സംസ്ഥാന ഗവൺമെന്റുമായി നികുതി ഇവിടെ വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നികുതിക്ക് മേളിൽ നികുതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നികുതി കൂട്ടുന്ന സംസ്ഥാനത്തെ ഇന്ത്യ ഗവൺമെന്റ് കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടുമ്പോ ആ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കൃത്യമായ രൂപത്തിൽ വാറ്റ് നികുതി കേരളത്തിൽ കൂട്ടുകയാണ്. ഇത് സംസ്ഥാന ഇന്ത്യ ഗവൺമെന്റ് കൂട്ടുമ്പോൾ അതിനെ എതിർക്കുന്നു എന്ന് പരസ്യമായി പറയുകയും രഹസ്യമായി അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടെടുക്കാതെ പാവപ്പെട്ട ആളുകളെ കുത്തിപ്പിഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലാ ചോരയും ഊറ്റിയെടുക്കുന്ന സമീപനത്തിൽ നിന്ന് മാറി ഇവിടെ കേന്ദ്രം ചെയ്ത അത്രയും കാര്യമെങ്കിലും ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് ചെയ്യണം എന്ന് തന്നെയാണ് പൊതുജനവികാരം. പൊതുജനവികാരത്തിന് അനുകൂലമായി സംസ്ഥാനത്തെ ഗവൺമെന്റ് നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിന്നെ മതിയാകൂ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യണം. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം സംസ്ഥാന നികുതി കുറയ്ക്കണമെന്നാണ് എന്ന് പ്രതിപക്ഷവും പറയുന്നു.